ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള മോഡേൺ ഫെയ്ത്ത് ഹീലേഴ്സ്. ഇപ്പോഴുള്ള ആളുകൾ ശരിയായിട്ടുള്ളവർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. യേശു ക്രിസ്തുവിനും അപ്പോസ്തലന്മാർക്കും സാധിച്ചു, ഇവർക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അതിന് ഒറ്റൊരു ഉത്തരവുള്ളൂ, ഒരിക്കലും ഇവരെ കൊണ്ട് സാധിക്കില്ല. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇനി ഈ മോഡേൺ ഫെയ്ത്ത് ഹീലേഴ്സ്, ഇവർക്കൊരു രോഗം സൗഖ്യമാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇവർ ഉടനെ രോഗിയെ പഴിക്കും. കാരണം എന്താ പറയുക, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് നടക്കാത്തത്. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ രോഗസൗഖ്യം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ചോദ്യം എന്താ, നമ്മൾ ചോദിക്കേണ്ടത്, യേശുക്രിസ്തു അപ്പോസ്തലന്മാരും ഈ രോഗം സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസമുള്ളവരെ മാത്രമാണ് സൗഖ്യമാക്കിയതെന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. അതിനുത്തരം കണ്ടെത്തണം. മത്തായി 12:15 നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണ്. അപ്പോസ്തല പ്രവൃത്തി 5:16 വന്ന സകലരെയും സ്വസ്ഥമാക്കി സൗഖ്യമാക്കി. ഒരാളെ വിടാതെ കൊച്ചു വിശ്വാസകളെ എല്ലാവരും വന്ന രോഗികളെ ഒക്കെ സൗഖ്യമാക്കിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവർ സൗഖ്യമായി എന്നുള്ളതല്ല. മനസ്സിലായി? അപ്പോസ്തല പ്രവൃത്തി 3:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. അവിടെ ഒരു മനുഷ്യൻ പിറവിയിലെ മുടന്തനായിരുന്നു. അവൻ അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ നേരെ കൈ നീട്ടി. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വാസമുണ്ടായത് കൊണ്ടാണോ അവിടെ ആ സൗഖ്യം കിട്ടിയത്? ഒരിക്കലുമല്ല. കാരണം അദ്ദേഹം പത്രോസിൽ വിശ്വസിച്ചു. എന്താണെന്നറിയോ, എനിക്കെന്തെങ്കിലും 2-3 തുട്ട് കിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, കുറച്ച് പൈസ കിട്ടും എന്നുള്ള വിശ്വാസം മാത്രം ഉണ്ടായിരുന്നു. അല്ലാതെ ആ പത്രോസ് സൗഖ്യമാക്കാൻ പോകുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല. അവിടെ പത്രോസ് വേറെ ഒരു സംസാരോട് സംസാരിക്കുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളൂ ഞാൻ നിനക്ക് തരാണ്, എന്താണ്, നസറായനായ യേശു ക്രിസ്തുനാമത്തിൽ നടക്കുക. അത് പറഞ്ഞ ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു. അവിടെ വേറെ കോൺവെർസേഷനൊന്നും ഉണ്ടായില്ല, സംഭാഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിശ്വാസമില്ലതാണ്. ഇനി വേറൊരു സംഗതിയുണ്ട്, ലാസർ ഉയർത്തെഴുന്നേറ്റു. വിശ്വസിച്ചിട്ടാണ് ഉയർത്തെഴുന്നേറ്റേ? എത്രയോ പേരെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മുമ്പ് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണോ? ഇല്ല, വിശ്വാസം അങ്ങനെയല്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒഴിവൊഴിവ് പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇത് നടക്കാതെ വരുമ്പോൾ സാധാരണ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 95% നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ രോഗം വളരെ കുറച്ചേ ഉള്ളൂ. ആ മാനസികമായിട്ടുള്ള പ്രശ്നം പെട്ടെന്ന് തീരും. ഞാൻ കോഴിക്കോട് ഒരു ഹോമിയോ ഡോക്ടറെ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ചെറുപ്പം മുതൽ അന്ന് വരെയുള്ള സകല കാര്യങ്ങളും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുക മാത്രമല്ല, വലിയൊരു നോട്ട്ബുക്കിൽ പുള്ളി എല്ലാം അത് കുറിച്ചെടുത്തു. ഞാനും വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇത്രയും നാളായിട്ട് ഒരാൾ എൻ്റെ കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ ഇത് നോട്ട്ബുക്കിൽ എഴുതിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് നല്ലൊരു നമ്മളെക്കുറിച്ച് അറിയിക്കുക, അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് സംഭവം. പക്ഷേ ആ പുള്ളിക്കാരൻ ചോദിച്ച് മറുപടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്തിനാ അവിടെ ചെന്നേന്ന് പോലും മറന്നുപോയി. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിഷമതകൾ ഒരാളോട് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ മിക്കവാറും പ്രശ്നങ്ങളൊക്കെ തീർന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഈ കുറച്ച് ശതമാനമുള്ള രോഗം മാറ്റാൻ പറ്റാതാകുമ്പോഴാണ് ഇവർ പറയുന്നത് രോഗിക്ക് വിശ്വാസമില്ല. അപ്പോൾ ഇവർ യേശുക്രിസ്തു അപ്പോസ്തലന്മാരും വിശ്വാസികൾ മാത്രമാണ് സൗഖ്യമാക്കി, അവിടെ വന്ന സകലരെയും സൗഖ്യമാക്കി എന്നാണ് ഈ വേദഭാഗങ്ങളിൽ പറയുന്നത്. ഇനി യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പ്രവർത്തിച്ച അത്ഭുത ക്രിയകൾ എങ്ങനെയായിരുന്നു? ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ. അത് ഓടിക്കുകയോ ചാടിക്കുകയോ ചെയ്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ നീ പോയിട്ട് അടുത്ത മീറ്റിങ്ങിന് വാ എന്ന് പറഞ്ഞില്ല. അന്നേരം തന്നെ മത്തായി എട്ടിൻ്റെ മൂന്ന് വായിച്ചു നോക്കിയാൽ മതി. മത്തായി 20:34 വായിച്ചു നോക്ക്. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് തന്നെ. അതുമാത്രമല്ല, ഇറ്റ് വാസ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. അത് പരിപൂർണമായിട്ടുള്ള സൗഖ്യമായിരുന്നു. അയാൾ കുറച്ച് വലിയ പകുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റിങ്ങിന് വരുമ്പോൾ ബാക്കി പകുതി, അങ്ങനെയൊന്നുമല്ല, പരിപൂർണമായിട്ട് സൗഖ്യം ആയി. മത്തായി 14:35-36, അപ്പോസ്തല പ്രവൃത്തി 3:16 ഈ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മത്തായി 12:15 അപ്പോസ്തല പ്രവൃത്തി 5:16 എവ്രി വൺ ഹിൽ, അവിടെ വന്ന എല്ലാവരെയും സകലരെയും സൗഖ്യമാക്കി. ഇപ്പോൾ വിശ്വാസമുള്ളവർ മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതോട് അനുബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇറ്റ് വാസ് അൺഡിനയബിൾ, ആർക്കും
എന്താണ് ഇതിങ്ങനെയല്ല എന്ന് പറയാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാരണം ഇത് സംഭവിച്ചതല്ല എന്ന് പറയാനായിട്ട് ആരെക്കൊണ്ട് സാധിച്ചില്ല. കാരണം അത്രയ്ക്കും വളരെ വ്യക്തതയോടുകൂടെ കാര്യങ്ങളാണ് ചെയ്തത്. ഇവിടെ മത്തായി 12:22-24 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 4:14-16 കൂടെ വായിച്ചു നോക്കുക. അവസാനമായിട്ട് ഇവർ ചെയ്ത അത്ഭുതങ്ങൾ എങ്ങനെയായിരുന്നു? സ്പെക്ടാക്കുലർ, ആശ്ചര്യം തരുന്ന കാര്യമായിരുന്നു. മത്തായി 11:5, യെശയ്യാവ് 35:5-6 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നടക്കുന്നു എന്ന് പറയപ്പെടുന്നതൊന്നും ഇങ്ങനെയുള്ളതല്ല. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാചിന് രോഗം കൊടുക്കാനും രോഗം എടുക്കാനൊക്കെയുള്ള കഴിവുണ്ട്. അതും പ്രത്യേകം മനസ്സിലാക്കണം. അത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശയും അഹരോനും ചെന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്താൽ മതി. 10 മന്ത്രവാദികൾ വടിയിട്ടപ്പോൾ അതും പാമ്പായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുപദേശക്കാരുടെ കൂടെ പോകരുത്. അസുഖം വരുന്നുണ്ടോ, പ്രാർത്ഥിക്കണം നമ്മൾ. കാരണം ദൈവമാണത് മാറ്റുന്നത്. ദൈവം മാറ്റുമ്പോൾ അത് മരുന്നും അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഈ തെറ്റായിട്ട് വചനം പഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും നമ്മൾ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.